ആഗോള സംഘടനയായ OCCRPയുടെ റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഒരു രാജ്യം നേഷൻ വൺ ബിസിനസ്മാൻ എന്ന ലക്ഷ്യമാണോ എന്നാണ് പരിഹാസം. കാണാം ഈ ലോകം. ഹിൻഡൻബർഗിന് പിന്നാലെ ഗൗതം അദാനിയെ വെട്ടിലാക്കി എത്തിയ മറ്റൊരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത്. വിദേശ സ്ഥാപനങ്ങൾ വഴി സ്വന്തം ഓഹരികൾ വാങ്ങിക്കൂട്ടി മൂല്യം പെരുപ്പിച്ചെന്നാണ് ആഗോള സംഘടനയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന്റെ റിപ്പോർട്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമാവുകയാണ്. ഗുരുതരമായ ആരോപണമുണ്ടായിട്ടും അദാനി ഗ്രൂപ്പിനെതിരെ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. വൺ നേഷൻ വൺ ബിസിനസ്മാൻ എന്ന പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. 62,000 കോടി ഇന്ത്യയിൽ നിന്ന് കടത്തിയ അദാനി രാജ്യസ്നേഹിയും 1,000,000 കോടികൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പ്രവാസികൾ രാജ്യവിരോധികളുമെന്നായിരുന്നു ഷാഹു അമ്പലത്ത് പോസ്റ്റ് ചെയ്തത്. റിപ്പോർട്ട് പുറത്തുവിട്ടവരെ രാജ്യദ്രോഹികളാക്കുകയും ഇന്ത്യക്കെതിരായ ആക്രമണം നടത്തുകയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്നവർ തങ്ങളെ തന്നെ വിളിക്കുന്ന പേരാണ് രാജ്യ സ്നേഹികൾ എന്നായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം എന്ന തലക്കെട്ടിൽ നിരവധി പോസ്റ്റുകൾ എത്തിയത്. അദാനി നടത്തിയത് ഡബിൾ ലൂട്ടാണെന്നും സ്വന്തം പ്രധാനമന്ത്രി വരെയുള്ള അദാനിജിക്ക് ഇതൊക്കെ എന്താണെന്നുമായിരുന്നു അബ്ദുൾ നാസർ കുറിച്ചത്. അദാനി ഗ്രൂപ്പിനെതിരെ കള്ള റിപ്പോർട്ടും ഉണ്ടാക്കി വ്യാജ ഭൂപടവും ഉണ്ടാക്കി ഇന്ത്യയെ ചൊറിയാൻ ചൈന നോക്കുന്നുവെന്നാണ് ലക്ഷ്മി നായർ ഫേസ്ബുക്കിൽ കുറിച്ചത്. മോദി വളർത്തി വലുതാക്കിയ മുതലാളിയാണ് അദാനി മുതലാളി. ഇയാൾ കാട്ടുന്ന എല്ലാ തട്ടിപ്പുകളും മോദിയുടെ അറിവോടെയാണെന്ന് ജയരാജ് നാരായണൻ കുറിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷ വിമർശനം ഉൾപ്പെടെ ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദാനി മതം മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോഴീ രാജ്യത്തുള്ളൂ എന്നായിരുന്നു ദാസ് നിഖിൽ കുറിച്ചത്. വിഷയം പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തതോടെ അദാനി ഗ്രൂപ്പ് ആരോപണം നിഷേധിച്ചെങ്കിലും വിപണിയിൽ അത് ഫലം കണ്ടില്ല. ഇന്നലെ അദാനി ഗ്രൂപ്പിന്റെ 10 ഓഹരികളിൽ 9 എണ്ണത്തിനും വിലയിടിഞ്ഞു. 9 ഓഹരികളുടെയും കൂടി ആകെ നഷ്ടം 26,300 കോടി രൂപയാണ്. അദാനി സ്വന്തം കമ്പനിയിൽ സ്വന്തം കാശ് മുടക്കിയാൽ നിങ്ങൾക്കെന്താ പ്രശ്നമെന്ന ക്യാപ്സൂളുകൾ കറങ്ങി നടക്കുന്നുവെന്നായിരുന്നു ഹാരിസ് കുറിച്ചത്. വെയ് രാജ വെയ്, 1 വെച്ചാൽ 2 മുച്ചീട്ട്. കുൽക്കിക്കുത്തുകാരെക്കാളും കഷ്ടം. അദാനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുച്ചീട്ട് കളിക്കുകയെന്നായിരുന്നു സുധാകരൻ വിഷയത്തിൽ പ്രതികരിച്ചത്. നിക്ഷേപം കൊണ്ടുവന്ന തായ്വാൻ UAE പൗരന്മാർക്ക് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി അടക്കം കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യക്കെതിരായ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് തങ്ങൾക്കെതിരായ ആരോപണമെന്നാണ് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചിരിക്കുന്നത്. JS കൃഷ്ണൻ 24 News.com.